നോക്കുന്നത് അന്റാർട്ടിക്കിനെ കുറിച്ചുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ വേറെ ബുക്ക് ഒന്ന് പോയി റിഫർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അന്റാർട്ടിക്കിനെ കുറിച്ചുള്ള ഓൾമോസ്റ്റ് 90% ആയിട്ട് നമുക്ക് അറിയാൻ താല്പര്യമുള്ള ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും എന്നിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫണ്ണായിട്ടുണ്ട്, അതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷനും പല കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കുറച്ചൊന്ന് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എല്ലാവരും ഇവിടെ സ്കിപ്പ് ചെയ്ത് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ ആദ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ടാർഗറ്റ് 1K ആണ്, കുറേ ദിവസമായി പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് ആയില്ല, അപ്പൊ നമുക്ക് സീരിയല്ല, നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ സ്വന്തം മാഗ്നസ് ഹർഷാദ് കൊണ്ട് ഞാൻ ഹർഷാദ്. നമ്മളെ ആൾക്കാരെ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് അന്റാർട്ടിക്ക മൊത്തമായിട്ട് ഐസ് മാത്രമാണെന്നാണ്. എന്നാൽ അതിൽ ചെറിയൊരു വ്യത്യാസം കേട്ടോ, നമുക്ക് അന്റാർട്ടിക്കയിൽ പല സ്ഥലങ്ങളായിട്ട് ഒരു മരുഭൂമി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ അത്രക്കും ഡ്രൈ ആയിട്ട് ഉണങ്ങി കിടക്കുന്ന പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഡ്രൈ വാലീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത അതാണ് അതിന്റെ ഹ്യൂമിഡിറ്റി കുറവായിരിക്കും, അതോടൊപ്പം തന്നെ അവിടെ നമുക്ക് ഐസും മഞ്ഞൊന്നും കാണാൻ സാധിക്കില്ല. അടുത്തായിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു അന്റാർട്ടിക്ക എന്ന കോണ്ടിനെന്റ് ഒരു രാജ്യത്തിന്റെയും കീഴിലല്ല. ഇതൊക്കെ ഉടനെ വിസന്റെ ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ട്രാവൽ ചെയ്യുന്ന മെത്തേഡ് ഒരു പക്ഷെ ഷിപ്പിലാണെങ്കിൽ ഷിപ്പിന്റെ ഒരു എമൗണ്ട് അല്ലാതെ നമുക്ക് വിസക്കായിട്ട് മറ്റു രാജ്യങ്ങൾ പോലെ എക്സ്ട്രാ ആയിട്ട് എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇപ്പൊ റിസർച്ചസും സയന്റിസ്റ്റേഴ്സും ഒഴികെ ഒരു വ്യക്തികളും അന്റാർട്ടിക്കയിൽ ജീവിക്കുന്നില്ല, കാരണം അത്രക്കും ടെമ്പറേച്ചർ താങ്ങുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. കാരണം അത്രക്കും ടെമ്പറേച്ചർ നമുക്ക് താങ്ങാനായിട്ട് സാധിക്കില്ല. അതോടൊപ്പം ഹോട്ടൽസ് അങ്ങനത്തെ സംഭവം അവൈലബിൾ അല്ല. അവിടെ പോവാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ടെന്റിൽ അല്ലെങ്കിൽ കണ്ടെയ്നർ അല്ലെങ്കിൽ ഷിപ്പിലൊക്കെ കിടന്നു തുടങ്ങുക, അങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുള്ളൂ. അതോടൊപ്പം ജനിച്ചതിന്റെ പേരിൽ ചെറിയൊരു റെക്കോർഡ് ചെറിയൊരു കുട്ടിക്ക് നമ്മളെ ലോകത്തിൽ തന്നെ ലഭിച്ചിട്ടുണ്ട്. അന്റാർട്ടിക്കയിൽ ആദ്യമായിട്ട് ജനിച്ചത് ഫസ്റ്റ് ബേബി ബോൺ ഇൻ അന്റാർട്ടിക്ക എന്നൊക്കെ അറിയപ്പെടുന്ന എമിലിയ പാൽമ എന്നൊരു കുട്ടി 1978 അന്റാർട്ടിക്കയിൽ ജനിക്കുന്നത്. അടുത്തായിരിക്കുന്ന അന്റാർട്ടിക്കയിൽ ഏറ്റവും ഐസ് ആയിട്ടുള്ള പോയിന്റ് ആയി കാണപ്പെടുന്നത് അന്റാർട്ടിക്കയിലെ വിൻസെന്റ് മാസിഫ് എന്നൊരു മൗണ്ടെയിൻ ആണ്. 4,892 മീറ്റർ കടൽ തീരത്ത് അത്രക്കും ഉയരത്തിലാണ് ഈ ഒരു മൗണ്ടെയിൻ സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം അന്റാർട്ടിക്കയിലെ ഏറ്റവും അടുത്തുള്ള സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് ക്ലോസസ്റ്റ് സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് അർജന്റീനയിലെ ഉഷയ എന്നൊരു സിറ്റിയാണ്. 1,238 കിലോമീറ്റർ ദൂരെയാണ് എവയായിട്ടാണ് ഈ ഒരു സിറ്റി സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ലോസ്റ്റ് ടെമ്പറേച്ചർ എന്നൊക്കെ അറിയപ്പെടുന്നത് -89.2 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതും അന്റാർട്ടിക്കയിലാണ് അനുഭവപ്പെടുന്നത്. അന്റാർട്ടിക്കയിലെ സോവിയറ്റ് വോസ്റ്റോക് സ്റ്റേഷൻ എന്ന സ്റ്റേഷന്റെ ഒരു പരിസരത്തൊക്കെ ആയിരുന്നു ഒരു ടെമ്പറേച്ചർ 1983 ജൂലൈ 21 കണ്ടെത്തിയത്. അടുത്തേക്കുന്നത് നമ്മുടെ ഒരു ഭൂമിയിലെ 80% ഫ്രഷ് വാട്ടർ ഉള്ളത് അന്റാർട്ടിക്കയിലാണ്. അതോടൊപ്പം വലിയൊരു എമൗണ്ട് ഉണ്ട്. അതോടൊപ്പം വരുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്, നമ്മളെ ഒരു ഭൂമിയിലെ ഏറ്റവും കൂടുതലായിട്ട് ഐസ്ബർഗ്സ് ഉള്ളതും അന്റാർട്ടിക്കയിലാണ്. അന്റാർട്ടിക്കയിലെ സൗതേൺ ഓഷ്യനിൽ മാത്രം 3 മില്യൺ ഐസ്ബർഗ്സ് ആണ് ഉള്ളത്. നിങ്ങൾ സ്വന്തം തിങ്ക് നോക്കിയാൽ മതി. അടുത്തേക്കുന്നത് റോസ്ഷെൽഫ് ഐസ് എന്ന അന്റാർട്ടിക്കയിലെ ഒരു ഐസാണ്. ഫ്രാൻസിന് അത്ര വലിപ്പേണ്ടി ഒരു ഐസിന് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അത്രക്കും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ഐസാണ്. നിങ്ങൾ ഫ്രാൻസിന് അത്ര വലിപ്പുണ്ട കാരണം സ്വന്തം തിങ്ക് നോക്കിയാൽ മതി അത്ര വലിപ്പുണ്ടാവുന്നൊക്കെ. ആൾക്കാർക്കുമുള്ള ഒരു സംശയമാണ് ആകെ അന്റാർട്ടിക്കയിൽ ജീവിക്കാറ് സെറ്റിലായി നിൽക്കാറ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടൈമിലൊക്കെ നിൽക്കാറ് ഗവേഷകർ മാത്രമാണ്, അല്ലാതെ മറ്റു വ്യക്തികളൊന്നും ആരും സെറ്റിലായി നിൽക്കാറില്ല. ഇവരും റിസർച്ച് ഒക്കെ തിരിച്ചു പോരും ചെയ്യും. ആ ഒരു ടൈമിൽ അവർ സെറ്റിലായി നിൽക്കുന്ന ഒരു സമയത്ത് അവർ ഗവേഷകർ അവർ സയന്റിസ്റ്റ്സ് തമ്മിൽ ഏത് ലാംഗ്വേജ് ആയിരിക്കും സംസാരിക്കുക? അന്റാർട്ടിക്ക എന്നൊരു കോണ്ടിനെന്റിന്റെ പ്രത്യേകിച്ച് ലാംഗ്വേജും കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ ഉടനെ ഏത് ഭാഷ ആയിരിക്കും അവർ സംസാരിക്കുക? മറ്റൊന്നല്ല, ഇന്റർനാഷണൽ അക്സെപ്റ്റഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയാണ് സയന്റിസ്റ്റേഴ്സും. അതോടൊപ്പം അവിടേക്ക് വരുന്ന ടൂറിസ്റ്റേഴ്സ് ഒക്കെ സംസാരിക്കാറ് അവിടെ അക്സെപ്റ്റ് ചെയ്ത ലാംഗ്വേജ് അത് തന്നെ. ലാസ്റ്റ് ഫൈനൽ വണ്ണായിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ സ്ഥലങ്ങൾ ലാൻഡ് വാങ്ങുന്ന മാതിരി അന്റാർട്ടിക്കയിൽ പോയാൽ നമുക്ക് സ്ഥലങ്ങൾ വാങ്ങാൻ സാധിക്കും. വെറുതെ എടുക്കല്ല, അവിടെ ആര് തടയണത് വരില്ല. പക്ഷെ നമുക്ക് അങ്ങനെ സാധിക്കുന്നത് നിങ്ങൾക്കൊരു പക്ഷെ സംശയം ഉണ്ടെങ്കിൽ മറ്റൊന്നല്ല, ഇറ്റ്സ് ഇമ്പോസിബിൾ ആണ്. ഇതിനൊരു കാരണം വളരെ സിമ്പിൾ ആണ്. ATS 1961 അന്റാർട്ടിക്ക ട്രീറ്റ് സിസ്റ്റം 1961 പ്രകാരം നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും അത് സൈൻ ചെയ്ത് 100% ഗ്യാരണ്ടി ചെയ്ത് കൊടുത്ത കാര്യമാണ്. യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും പേർപ്പസ്, അത് റിസർച്ച് ചെയ്ത് സയന്റിസ്റ്റിന് ഓരോ റിസർച്ച് ചെയ്ത ഓരോ കാര്യങ്ങൾ കണ്ടെത്താൻ, അല്ലാതെ മറ്റൊരു കാര്യങ്ങൾക്കും അന്റാർട്ടിക്ക ലാൻഡ് ഉപയോഗിക്കില്ല എന്ന് എല്ലാ രാജ്യങ്ങളും സൈൻ ചെയ്ത് ഗ്യാരണ്ടി ചെയ്ത് കൊടുത്ത കാര്യമാണ്. അതൊക്കെ ഉടനെ അത് ഇമ്പോസിബിൾ ആണ്, അവിടുത്തെ സ്ഥലം നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കില്ല. എനിക്ക് ഗൈസ് വീഡിയോ വായിനപ്പിയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരും ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്നാലും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. എനിക്ക് ഗൈസ് നമ്മളൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ സീസൺ ഗൈസ് ബൈ ബൈ.